നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചൈനീസ് ചാരക്കപ്പൽ ശ്രീലങ്കൻ തീരത്ത് അടുത്ത നിമിഷം മുതൽ തന്നെ ഇന്ത്യയ്ക്ക് ഏത് നിമിഷവും തിരിച്ചടിക്കാനുള്ള എല്ലാ തന്ത്രപ്രധാന തന്ത്രങ്ങളും മെനഞ്ഞിരിക്കുകയാണ് ഇന്ത്യ അതേസമയം ചെറിയൊരു ആശങ്കയുമുണ്ട് ഇന്ത്യൻ തീരത്തെ കുടംകുളം കൽപ്പാക്കം ആണവ നിലയങ്ങൾ ശ്രീഹരിക്കോട്ട തുമ്പൈഎസ് ആർഒ കേന്ദ്രങ്ങൾ പ്രതിരോധ ഗവേഷണ കേന്ദ്രങ്ങൾ കൊച്ചി അടക്കമുള്ള കപ്പൽ നിർമ്മാണ കേന്ദ്രങ്ങൾ സൈനിക വിമാനത്താവളങ്ങൾ തുടങ്ങി അൻപതോളം സ്ഥാപനങ്ങൾ ചൈനീസ് ചാരക്കപ്പലിന്റെ നിരീക്ഷണ പരിധിയിലുണ്ട് എന്ന സത്യം പുറത്തു വന്നിരിക്കുകയാണ് ചൈനീസ് കപ്പൽ വിടുന്നത് ലങ്കരണ്ട് വരെ എല്ലാ തന്ത്രപ്രധാന കേന്ദ്രങ്ങളും ജാഗ്രത പാലിക്കണമെന്നും വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന സന്ദേശങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ശ്രീലങ്കൻ തീരത്തെത്തിയ ചൈനീസ് ചാരക്കപ്പൽ യുവാങ് പ്രതിരോധം തീർത്ത ഇന്ത്യ ശക്തമായ പ്രതിരോധം തന്നെയാണ് തീർത്തിരിക്കുന്നത് എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ചുറ്റളവിൽ വിവരങ്ങൾ ചോർത്താൻ ശേഷിയുള്ള ചൈനീസ് കപ്പലിന് സിഗ്നൽ മതിൽ തീർക്കാൻ ശനിയാഴ്ച തന്നെ ഇന്ത്യയുടെ നിരീക്ഷണ കപ്പൽ അറബിക്കടലിൽ നങ്കൂരം കഴിഞ്ഞു ഇസ്രയേലിലേക്ക് ഇന്ന് ഇന്ത്യ വാങ്ങിയ ആയുധ ഉപകരണങ്ങൾ ഘടിപ്പിച്ച കപ്പലിന്റെ ദൗത്യം വിജയം കാണുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ദക്ഷിണ നാവിക സ്ഥാപനമായ കൊച്ചിയിൽ നിന്നാണ് ചൈനീസ് ടയർ കപ്പലിനെതിരെയുള്ള പ്രതിരോധം ആസൂത്രണം ചെയ്യുന്നത് അതേസമയം ഒരു കൂട്ടം ചൈനീസ് നിവാസികൾ വലിയ ബാനർ പിടിപ്പിച്ച് അവരെ ആ ചൈനീസ് കപ്പലിനെ അഭിനന്ദിച്ചിരുന്നു ബെയ്ജിംഗ് കൊളംബോ തമ്മിലുള്ള സൗഹൃദം കപ്പലിൽ നിന്നിറങ്ങിയ ക്യാപ്റ്റനെയും മറ്റ് ക്രൂ അംഗങ്ങളെയും പരമ്പരാഗത നൃത്തത്തോടെ സ്വീകരിച്ചപ്പോൾ ശ്രീലങ്കൻ നിയമനിർമ്മാതാക്കളും സന്നിധരായിരുന്നു അതേസമയം ഇന്ത്യൻ തീരത്തെ കുടങ്കുള കൽപ്പാക്കണവ നിലയങ്ങൾ ശ്രീഹരിക്കോട്ട തുമ്പ തുടങ്ങി തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ശക്തമായ താക്കീത് തന്നെയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത് ചൈനീസ് കപ്പൽ ലങ്ക വിടുന്ന ഇരുപത്തിരണ്ട് വരെ എല്ലാ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലും ജാഗ്രത പാലിക്കണമെന്ന ശക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശ്രീലങ്കയിലെ ഹമ്പൻതോട് തുറമുഖത്തിന് ചൈനീസ് ചാരക്കപ്പൽ ഇന്നലെ രാവിലെ എട്ട് ഇരുപതിനാണ് അടുത്തത് ലങ്കൻ പാർലമെന്റ് അംഗങ്ങൾ ചേർന്ന് ആഘോഷപൂർവ്വമായാണ് കപ്പലിനെ സ്വീകരിച്ചത് ഇന്ത്യയും യു ശക്തമായ എതിർത്തിട്ടും കപ്പലിന് ലങ്കൻ പ്രവേശനം നൽകുകയായിരുന്നു ചാല പ്രവർത്തനം നടത്തില്ല എന്ന ഉറപ്പ് ചൈന നൽകിയിട്ടുണ്ടെന്നും ഇന്ധനം നിറയ്ക്കാനും ജീവനക്കാരുടെ വിശ്രമത്തിനുമാണ് കപ്പൽ വരുന്നതെന്നുമാണ് ലങ്കയുടെ പ്രസ്താവന ഈ വിശദീകരണം ഇന്ത്യയും യു എസും വിശ്വസിക്കുന്നുമില്ല കപ്പലടങ്ങുന്ന അടങ്ങുന്ന തുറമുഖം പൂർണ്ണമായും ചൈനീസ് കമ്പനിയായ ചൈന മർച്ചൻസ് പോർട്ടൽ ഉടമസ്ഥയിലാണ് തുറമുഖത്തോട് ചേർന്നുള്ള ഇരുപത്തി അയ്യായിരം ഏക്കർ സ്ഥലവും ഈ കമ്പനിയുടെ അധികാരത്തിലാണുള്ളത് ഇവിടെ ശ്രീലങ്കൻ സർക്കാരിന് കാര്യമായ നിയന്ത്രണവും രാജ്യാന്തര നിയമം അനുശാസിക്കുന്ന മട്ടിലുള്ള ശാസ്ത്രീയ ഗവേഷണങ്ങൾ ാണ് യുവാങ് ലങ്കിൽ നടത്തുന്നതെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് വാങ് വെംബിൻ ഇന്നലെ വൈകുന്നേരത്തോടെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കപ്പൽ ചാരപ്രവർത്തനം നടത്തുമെന്ന മട്ടിലുള്ള പ്രതിരോധ നടപടികളാണ് ഇന്ത്യ സ്വീകരിച്ചു വരുന്നത് യുവാങ് വാങ് അഞ്ചിൽ നിന്ന് അയക്കുന്ന നിരീക്ഷണ കോഡുകളും സിഗ്നലുകളും നിർജ്ജീവികമാക്കുന്നതിനോടൊപ്പം ചാരക്കപ്പലിന്റെ നീക്കങ്ങൾ പ്രതിചാര പ്രവർത്തനങ്ങളിലൂടെ മനസ്സിലാക്കുകയാണ് ഇന്ത്യൻ കപ്പലിന്റെ പ്രധാന ദൌത്യം ഇന്ത്യയുടെ നിരീക്ഷണ കപ്പൽ സ്മാർട്ടായി ജോലി ചെയ്യുന്നുവെന്നാണ് ദക്ഷിണ നാവിക ആസ്ഥാനത്ത് നിന്നും ലഭിക്കുന്ന വിവരം ഇന്ത്യൻ തീരത്ത് ചൈന സാന്നിധ്യം ശക്തമാക്കുന്നതിൽ യു എസ് രൂക്ഷമായ എതിർപ്പുണ്ട് എന്നാൽ ലങ്കയെ പരിഗണിക്കുന്ന നടപടികളിലേക്ക് പ്രവേശിക്കുന്നുണ്ടെന്നാണ് ഇന്ത്യയുടെയും യു എസിന്റെയും സംയുക്ത തീരുമാനം ഇന്ത്യ ഒരു ഡോളിയർ നിരീക്ഷണ വിമാനം തിങ്കളാഴ്ച ലങ്കയ്ക്ക് സൗജന്യമായി നൽകിയതിന്റെ തൊട്ടു പിന്റ്റേന്നാണ് ചൈനീസ് ചാരക്കപ്പ ലംഘൻ തീരത്ത് എത്തിയതെന്ന വൈരുദ്ധ്യവുമുണ്ട് കഴിഞ്ഞ പതിനൊന്നിനാണ് കപ്പ ലങ്കൻ തീരത്ത് എത്തേണ്ടിയിരുന്നത് ഇന്ത്യയുടെയും യു എസിന്റെയും എതിർപ്പിനെ തുടർന്നാണ് അഞ്ചു ദിവസം നീട്ടിവെച്ചത്